നമസ്കാരം. നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പുതിയ ചിത്രമായ ചുരുളി കഴിഞ്ഞ ദിവസങ്ങളിലാണ് റിലീസായത്. റിലീസിന് പിന്നാലെ പലതരം വിവാദങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി തുടങ്ങിയിരുന്നു. ചുരുളിയിൽ ഉപയോഗിച്ച ഭാഷയെ ചൊല്ലിയാണ് പ്രധാന വിവാദം. വിഷയത്തിൽ പ്രതികരിച്ച് സംവിധായകൻ അഖിൽ മാരാർ രംഗത്തെത്തിയിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് എന്ത് മര്യാദകേടും പ്രചരിപ്പിക്കാനുള്ള ലൈസൻസ് അല്ല എന്നാണ് കലാകാരന്മാരും കലയെ സ്നേഹിക്കുന്നവരും തിരിച്ചറിയേണ്ടതെന്നാണ് സംവിധായകൻ പറഞ്ഞത്. മലയാള സിനിമ നിലനിന്നത് മഹാരഥന്മാരായ കലാകാരന്മാരുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടുകൂടിയാണ്. രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും കബളിപ്പിച്ചാണ് ചുരുളി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയതെന്നത് സെൻസർ ബോർഡിൽ നിന്നുള്ള വിശദീകരണം നൽകുന്നതെന്ന് അഖിൽ പറയുന്നു. എന്നാൽ സോണി ലൈവിൽ പ്രദർശിപ്പിക്കുന്ന ചുരുളിയുടെ പതിപ്പ് സർട്ടിഫൈഡ് അല്ലെന്ന് വ്യക്തമാക്കി സെൻസർ ബോർഡ് കഴിഞ്ഞ ദിവസം രംഗത്ത് എത്തിയിരുന്നു. ചിത്രത്തിലെ അശ്ലീല അസഭ്യ സംഭാഷണങ്ങൾ ചർച്ചയായി മാറിയതിന് പിന്നാലെയാണ് വിശദീകരണവുമായി സെൻസർ ബോർഡ് രംഗത്തെത്തിയത്. ഇപ്പോഴിതാ ഇതിന്റെ പേരിൽ ചുരുളി സിനിമയ്ക്കെതിരെ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളി ഗ്രാമവാസികൾ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സിനിമയിലെ ചില സംഭാഷണങ്ങൾ ഗ്രാമവാസികളെ അവഹേളിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിനാലാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ചുരുളിക്കാർ ആഭാസന്മാരല്ലെന്നും നിയമസഭാ ചരിത്രത്തിൽ വരെ സ്ഥാനം പിടിച്ച പശ്ചാത്തലവുമാണ് ചുരുളിക്കുള്ളതെന്നും ഇവിടത്തുകാർ പറയുന്നു. ഒരു മദ്യശാല പോലും ഇല്ലാത്ത മലയോര ഗ്രാമമാണ് ചുരുളി. എന്നാൽ ഗ്രാമത്തിന്റെ മുഖച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്ന രീതിയിലാണ് ചിത്രത്തിലുടനീളം പദപ്രയോഗം എന്നതാണ് ഇവരെ വിഷമിപ്പിക്കുന്നത്. 1960കളിൽ ജീവിക്കാൻ വേണ്ടി ചുരുളി കീരിത്തോട്ടിൽ കുടിയേറിയ കർഷകരെ ഇറക്കിവിടാൻ സർക്കാർ ബലപ്രയോഗം നടത്തിയിരുന്നു. കീരിത്തോട്ടിലും ചുരുളിയിലും ലാത്തിച്ചാർജ് അടക്കമുള്ള പീഡനങ്ങൾക്ക് കർഷകർ ഉൾപ്പെടെയുള്ള ഗ്രാമവാസികൾ ഇരയായി. ഇതിനെതിരെ AKG ഫാദർ വടക്കൻ, മത്തായി മഞ്ഞൂരാൻ എന്നിവരടക്കമുള്ളവർ കീരിത്തോട്ടിലും ചുരുളിയിലും സമരം നടത്തി. കുടിയിറക്കിയതിനെതിരെ AKG നിരാഹാരം കിടന്നു. അങ്ങനെ ഏറെ ത്യാഗം സഹിച്ച് നേടിയെടുത്ത ഗ്രാമമാണ് ചുരുളി. മലയോര കർഷകർക്ക് മൊത്തം അപമാനം വരുത്തി വെക്കുന്നതാണ് ചുരുളി സിനിമയെന്നാണ് വിമർശനം. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽപ്പെട്ട ചുരുളിയിൽ നാനാജാതി മതസ്ഥരായ നൂറുകണക്കിന് കുടുംബങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത്. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യം വിളിച്ചോതി ചുരുളി സെന്റ് തോമസ് പള്ളിയും ഗുരുമന്ദിരവും മുസ്ലിം പള്ളിയും സർവമത സാഹോദര്യം വിളിച്ചോതി തോളുരുമി നിൽക്കുന്നു. പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള സ്കൂളും ആശുപത്രിയും വായനശാലയും എല്ലാം ചുരുളിയുടെ തിലകക്കുറിയായി ഇന്നും നിലകൊള്ളുന്നു. സിനിമ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ നാട്ടിലും വിദേശത്തുമുള്ള ബന്ധുക്കളുമെല്ലാം ഇതാണോ ചുരുളിക്കാരുടെ സംസ്കാരമെന്ന് വരെ ചോദിക്കാൻ തുടങ്ങിയെന്ന് ഗ്രാമവാസികൾ പറയുന്നുണ്ട്. സിനിമയിലെ തങ്ങളുടെ ഗ്രാമത്തിന് അപമാനമുണ്ടാക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന് നിവേദനം കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ചുരുളിക്കാർ.